In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by Him, and without Him was not anything made that was made. In Him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. യേശു ക്രിസ്തു ശ്രേഷ്ഠനാണ് അബ്രഹാമിനേക്കാൾ എന്ന് തെളിയിക്കുകയാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ അവൻ പണിത പിതാക്കന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ്, സ്വർഗത്തിലെ ദൂതന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ അവൻ്റെ ശിക്ഷ ഉണ്ടാവും, തെറ്റൊഴിയാൻ കഴിയയില്ല എന്ന മുന്നറിയിപ്പാണ്. മൂന്നാമത്തെ അധ്യായത്തിൽ പഴയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയേക്കാൾ യേശു ക്രിസ്തു ശ്രേഷ്ഠനാണ്. നാലാമത്തെ അധ്യായത്തിൽ കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പിച്ച യോശുവേക്കാൾ യേശു ക്രിസ്തു ശ്രേഷ്ഠനാണ്. അഞ്ചാമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതനായ അഹരോനേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. ആറാമത്തെ അധ്യായത്തിൽ ഈ കൃപയിൽ നിന്ന് പിന്മാറിപ്പോയാൽ എതിരികളെ ദഹിപ്പിക്കുന്ന അഗ്നി മാത്രമേ ബാക്കിയുള്ളെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകുകയാണ്. ഏഴാം അധ്യായത്തിൽ യഹൂദന്മാരുടെ ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. പഴയ നിയമത്തിനും മൽക്കീസേദെക്കിൻ്റെ ഉദാഹരണമാണ് എടുത്തിരിക്കുന്നത്. മൽക്കീസേദെക്കിൻ്റെ പുത്രൻ നീ എന്നേക്കും പുരോഹിതന, 110 സങ്കീർത്തനത്തിൽ യേശു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് പ്രവചിച്ചിരുന്നു. എന്നാൽ മൽക്കീസേദെക്ക് ജീവിച്ചത് ദാവീദ് ജനിക്കുന്നതിന് 1000 കൊല്ലം മുമ്പാണ്. മൽക്കീസേദെക്കാണ് അബ്രഹാമിനെ എതിരേറ്റ് വന്ന അബ്രഹാം സോദോമിയ ജനത്തെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് അപ്പവും വീഞ്ഞുമായിട്ട് മൽക്കീസേദെക്ക് എതിരേറ്റ് വരികയാണ്. കൈ ഉയർത്തി അവത്യുന്നതിനായി ദൈവത്താൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ച് അബ്രഹാമിന് സകലത്തിലും ദശാംശം കൊടുത്തു. ഈ മൽക്കീസേദെക്ക് ശാലംപുരിയുടെ രാജാവായിരുന്നു, അവൻ നീതിയുടെ രാജാവായിരുന്നു. അവനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നൊരു വേദഭാഗം നോക്കുക. അവൻ ആരാണ്? അവന് പിതാവില്ല, മൂന്നാം വാക്യം. അവന് മാതാവില്ല, അവന് വംശാവലിയില്ല, അവന് ജീവ ആരംഭവും ജീവ അവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. കുറെ ചിന്തകർ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. കുറെ ചിന്തകർ കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണം ബലഹീനതയിലാണ് ക്രൂശിക്കപ്പെട്ട, അവൻ പരാജയപ്പെട്ടുപോയി, അവൻ പരാജയപ്പെട്ടാണ് നിലവിളിച്ചത്, പിന്നെ ഉയർത്തെഴുന്നേറ്റപ്പോഴവൻ ജയിച്ചതെന്ന് പഠിപ്പിക്കുന്ന കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം. ക്രൂശ് മരണത്തിൽ പുറമെ നിന്ന് നോക്കുമ്പോൾ അവൻ നിലവിളിച്ചു, അവൻ പരാജയപ്പെട്ടു തോന്നും. പക്ഷേ അവൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് നോക്ക്, അവൻ ചവിട്ടി പിടിച്ചിരിക്കുക, അവൻ സർപ്പത്തിൽ ചവിട്ടിയും മെതിച്ചിരിക്കുക. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അവർ ഉയർത്തെഴുന്നേറ്റപ്പോൾ അല്ല, അവൻ ക്രൂശിൽ കിടന്ന് പടയുമ്പോഴും അവൻ്റെ കാലിൻ്റെ കീഴെ സർപ്പത്തിൻ്റെ തല ഞെരിഞ്ഞമരുകയാണ്. ദുഷ്ടപിശാചിന് തലയെ അവൻ ഞെരിച്ചമർത്തിക്കൊണ്ടാണ് അവൻ ക്രൂശിൽ കിടന്നത്. അവൻ്റെ കാല് മുറിഞ്ഞപ്പോൾ, അവൻ്റെ മുറിവിൽ നിന്ന് രക്തമൊഴിയപ്പോൾ അവൻ സർപ്പത്തിൻ്റെ തലയെ ചവിട്ടി മെതിച്ച് വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാണ് അവരെ പരസ്യമായ കാഴ്ചയാക്കി. കന്യകയിൽ അവൻ ജനിക്കുവന്ന് അവൻ ജനിക്കുന്ന 750 കൊല്ലുമ്പ് മീക പ്രവാചകൻ എഴുതി, യെശയ്യാവ് എഴുതി, 750 കൊല്ലുമ്പ് യെശയ്യാവ് എഴുതി, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ, സ്വർഗത്തിലിരുന്ന ദൈവം, ആർക്കും അടുത്തുകൂടാത്ത വിളിച്ചെന്നിരുന്ന ദൈവം തേണ്ട നമ്മുടെ കൂടെ വന്നിരിക്കുന്നു.
എന്നാൽ എവിടെയാ പറക്കുന്നത്? അത് മീക പ്രവാചകൻ എഴുതിയത്. ആ കാലത്ത് ജീവിച്ചിരുന്ന മീക ഏത് കാലത്ത്? അവന്റെ കാലത്ത് ജീവിച്ചിരുന്ന ബിസി 750 ആണ്ടിൽ മീക എഴുതി. നീയോ ബേത്ലഹേമേ ഫ്രത്തേ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്റെ ജനത്തിന് അധിപതി ആയിരിക്കണമെന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. എഫ്രാത്തയിലെ ബേത്ലഹേമായത് അവർ ചരിത്രത്തിലൊരു പ്രാധാന്യമുണ്ട്. യാക്കോവും ഭാര്യമാരും മക്കളും എല്ലാം മടങ്ങി വരുമ്പോൾ യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ റാഹേലിൽ യോസഫ് ഉണ്ടായി. അടുത്ത ബെന്യാമിൻ ജനിക്കാൻ പോവുക. ബേത്ലഹേമിൽ എത്തിയില്ല, അതിനു മുമ്പ് പട്ടണ വാതുക്കൽ വെച്ച് അവൾ പ്രസവിച്ചു. പ്രസവത്തിൽ ഒരുപാട് രക്തം നഷ്ടപ്പെട്ട് കാണാം. അവൾ മരിച്ചുപോയി. മരിക്കുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, ബെനോനി, എൻ്റെ വേദനയുടെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മരിച്ചു. അവളുടെ കല്ലറ ബേത്ലഹേം പട്ടണത്തിൻ്റെ വെളിയിലുണ്ട്. കല്ലറ അവൾക്ക് അതിനകത്തോട്ട് പട്ടണത്തിൽ കയറത്തില്ല. എന്നാൽ ബേത്ലഹേം എന്ന പേരുള്ള വേറെ പട്ടണങ്ങളുണ്ടായിരുന്നു, ഒരു പട്ടണം കൂടെ ഉണ്ട്. അതുകൊണ്ട് തെറ്റാതിരിക്കാൻ മീക പ്രവാചകൻ എഴുതി, നീയോ ബേത്ലഹേം എഫ്രാത്തേ, എഫ്രാത്തിലുള്ള ബേത്ലഹേമിലാണ് ക്രിസ്തു ജനിക്കുന്നത്. ക്രിസ്തു ജനിക്കുന്ന 750 കൊല്ലം മുമ്പ് പഴയ നിയമ പ്രവാചകന്മാരുടെ ചുരുളുകൾക്കകത്ത് അവർ എഴുതി വെച്ചു. അവനെ ശൈശവത്തിൽ അവിടെ മിസ്രയേമിലേക്ക് എടുത്തുകൊണ്ട് പോകും. എന്റെ മകനെ ഞാൻ മിസ്രയേമിൽ നിന്ന് വിളിച്ചു വരുത്തും. ഓശയ്യാ പ്രവാചകൻ എഴുതി ബിസി 750. നോക്കൂ, ഓരോ പ്രവചനങ്ങൾ എത്ര കൃത്യമായി നടക്കുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച പ്രവചനങ്ങൾ ആരെക്കുറിച്ച്? മഷിയെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവൻ ഭൂമിയിൽ വന്നത് വെറുതെ ജനിച്ച ഒരുത്തനല്ല. ലോകത്തിലെ ഏത് മത നേതാവുണ്ട്, ഏത് മത പുരുഷനുണ്ട്, ഏത് ഫിലോസഫറുണ്ട്, ഏത് രാഷ്ട്ര നേതാവുണ്ട്, ഇതുപോലെ മുൻകൂട്ടി എഴുതി വെച്ചപ്പെട്ട പദ്ധതി അനുസരിച്ച് ഭൂമിയിൽ പിറന്നത് അത് യേശു ക്രിസ്തുവാണ്. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ. അവനെ ശുശ്രൂഷയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എളിവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ, ദുഃഖത്തിനർക്ക് ആശ്വാസം കൊടുക്കാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രസാദ വർഷം അറിയിപ്പാൻ, ദൈവത്തിന്റെ പ്രതികാര ദിവസം അറിയിപ്പാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്ന യെശയ്യാപുരം 61 അധ്യായത്തിൽ എഴുതി വെച്ചു. ലൂക്കോസ് വിശേഷത്തിൽ കാണാം. യേശു നസ്രയത്തിൽ ചെന്നപ്പോൾ അവൻ വളർന്ന പട്ടണമാണ്. വളർന്ന പട്ടണത്തിൽ ചെന്നപ്പോൾ അവരുടെ ശാപത്തിൽ അവനെ വചനം പ്രസംഗിക്കാൻ സമയം കൊടുത്ത റബ്ബി ആയിരുന്നു. വചനം പഠിച്ചു റബ്ബിക്ക് മാത്രമേ, അങ്ങേര ഉള്ള ഒരു റബ്ബിക്ക് മാത്രമേ സിന്നഗോഗിൽ പ്രബോധിപ്പിക്കാൻ അധികാരമുള്ളൂ. അവന് ആ ചാൻസ് കിട്ടി. അവൻ എഴുന്നേറ്റു. അന്ന് വായിക്കേണ്ട വേദഭാഗം തോൽ ചുരുൾ നിർത്തി, യെശയ്യാവിൻ്റെ തോൽ ചുരുൾ അങ്ങോട്ട് നിവൃത്തി. യെശയ്യാവ് 61 വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ കേട്ടില്ല ഇത്. എളിവരോട് സത്വത്വനം ഘോഷിപ്പാൻ യഹോവാ എന്നെ അഭിഷേകം ചെയ്യിക്കൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവൻ ദുഃഖന്മാർക്ക് ആശ്വാസം കൊടുക്കും, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കും, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കും എന്ന് വായിച്ച ഭാഗം നിങ്ങൾ കേട്ടില്ലേ? ഈ വേദഭാഗത്തിൻ്റെ നിവൃത്തി സംഭവിച്ചിരിക്കുന്നു. അത് ഞാനാണ്. ഈ വേദപുസ്തകത്തിൽ പറയുന്ന അഭിഷക്തൻ ഞാനാണെന്ന് പറയുകയും അവരെല്ലാവരും കൂടെ അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് പിടിച്ചു തള്ളി ആ പള്ളിയിരിക്കുന്ന മലയുടെ താഴോട്ടിട്ട് കൊല്ലാനായിട്ട് അവരെല്ലാവരും കൂടെ വന്ന് പിടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഈ പറയുന്ന ബൈബിളിലെ ഈ പ്രവചനം മഷിക ഇവനാണോ? ഇവൻ യോസഫിൻ്റെ മകനല്ലേ? ഇവൻ ഇവിടെ മരപ്പണി ചെയ്തവനല്ലേ? ഇവൻ തച്ചൻ്റെ മകനല്ലേ? ഇവൻ എന്തോ ഈ പറയുന്ന എന്തൊരു അഹങ്കാരിയും, ദൈവ ദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു തള്ളി തള്ളി കൊണ്ടുപോയി. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയാമോ? തള്ളിയിടാനൊത്തില്ല. അവനാരുടെ ഇടയിൽ കൂടെ തന്നെ നടന്നെങ്കിൽ പോകുന്നു. അങ്ങനെ എഴുതിയേക്കുന്നു ബൈബിൾ. അവനാരുടെ ഇടയിൽ കൂടെ നടന്നു. എന്ത് സംഭവിച്ചു? എല്ലാം സ്തംഭിച്ചു പോയി.
ഒരാർക്കും തള്ളാനൊക്കുന്നില്ല, ഒരാൾക്കും തള്ളി താഴെ ഒക്കത്തില്ല. ഓരോ കാര്യം കൊടുത്തോളം പിതാവായി ദൈവം അനുവദിക്കാതെ നിന്റെ തലയിൽ ഒരു മുടിയെ താഴെ. എത്ര പേരൊന്നിച്ച് കൂടാൻ, ഇപ്പോൾ തള്ളാം, ഇപ്പോൾ തള്ളി താഴെയിടാം, ഇപ്പോൾ ഇല്ലായ്മ ചെയ്യാം, ഇപ്പോൾ നിന്നെ അപമാനിക്കാം, ഇപ്പോൾ നിന്നെ നിന്ദിക്കാമെന്ന് വിചാരിച്ച് എത്ര സംഘങ്ങൾ ഒത്തുകൂടിയാലും എത്ര ഗൂഢാലോചനകൾ നടന്നാലും ദൈവം അനുവദിക്കാതെ നിന്നെ തള്ളിയിടുവാൻ സാധ്യമല്ല. ഇവനെത്ര മഹാനെന്ന് നോക്കുകയും ദാവീദ് ജീവിച്ചിരുന്ന യേശു ജനിക്കാൻ 1000 വർഷം മുമ്പ് 22 സങ്കീർത്തനം ദാവീദ് എഴുതിയതാ. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ് അവിടെ എഴുതിയിരിക്കുന്നു. എൻ്റെ കൈകളെയും കാലുകളെയും അവർ തുളച്ചു. ദാവീദിൻ്റെ കാലത്ത് എന്താണെന്ന് പോലും മനസ്സിലാകത്തില്ല. ദാവീദിൻ്റെ കാലത്ത് ക്രൂശ് മരണമില്ല, ക്രൂശ് കണ്ടുപിടിച്ചിട്ടില്ല, ക്രൂശിൽ ആരെയും കൊന്നിട്ടില്ല. 800 വർഷം കഴിഞ്ഞാണ് ഫിനീഷ്യറാണ് ആദ്യമായിട്ട് ക്രൂശ് ഉണ്ടാക്കുന്നത്. അന്ന് ആദ്യം അവർ കയറെ കെട്ടത്തേ ഉള്ള ആണി അടിക്കത്തില്ല, ക്രൂശിൽ കയറെ കെട്ടിയിടും. പല ദിവസങ്ങൾ കിടക്കണം. ജീവനോടെ കിടക്കുമ്പോൾ കഴുക്കൾ വന്ന് കൊത്തിപ്പറിക്കും. അങ്ങനെ പല ദിവസങ്ങൾ കൊണ്ടാണ് അന്ന് മരിച്ചിരുന്നത്. പക്ഷേ ദാവീദ് എഴുതി കൈകളെയും കാലുകളെയും തുളച്ചു. ദാവീദ് പ്രവചനാത്മാവിൽ കണ്ടു മശിയുടെ കൈയും കാലും തുളയ്ക്കുന്നത്. അതെഴുതി 1000 വർഷം കഴിഞ്ഞപ്പോൾ യെരുശലേമിലെ കാൽവറി മലയുടെ മുകളിൽ അവൻ ചുമന്നുകൊണ്ടുവന്ന ക്രൂശയിൽ അവനെ പിടിച്ച് കിടത്തിട്ട് അവൻ്റെ കൈകളും കാലുകളും ആണി കൊണ്ട് അടിച്ച് തുളച്ചു. പക്ഷേ ഇത് 1000 വർഷം മുമ്പ് ഈ ആണി അടിക്കുന്ന ശബ്ദം ദാവീദ് പ്രവചനാത്മാവിൽ കേട്ടതാണ്. അവരുടെ അവൻ്റെ കൈകളെയും കാലുകളെയും തുളയ്ക്കുന്നു എന്നായി പറയുന്നതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം യാദൃശ്യമായിട്ടുണ്ടായ ഒരു കാര്യമല്ല, അബദ്ധം സംഭവിച്ചൊരു കാര്യമല്ല, അതിനു വേണ്ടി അവൻ വന്നതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിച്ചത് യാദൃശ്യമായി സംഭവിച്ചതല്ല, അബദ്ധം പറ്റിയതല്ല, നാട്ടുകാരെ ഓടിപ്പിടിച്ച് കൊന്നതല്ല, അവന് രക്ഷപ്പെടാൻ കഴിയാഞ്ചത് കൊണ്ട് അവൻ അവരുടെ കയ്യിൽപ്പെട്ട് മരിച്ചതല്ല, അവൻ അതിനു വേണ്ടി വന്നവനാണ്. ഞാൻ വന്നിരിക്കുന്നത് അവൻ്റെ ജീവൻ വെച്ചു കൊടുക്കാനാണെന്ന് അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു. ഈ ശരീരം പൊളിക്ക്, 3-ാമത്തെ ദിവസം ഞാൻ അത് പണിയാമെന്ന് അവൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈകളും കാലുകളും ഇരുമണി കൊണ്ട് തുളച്ച് അവൻ്റെ ശരീരം ചാട്ടവാറുകൊണ്ട് ചവിട്ടി അടിച്ച് പൊളിച്ചു. അവൻ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി, അവൻ്റെ മാർവിടം കുത്തിപ്പിളർന്ന് അവസാനത്തിൽ രക്തവും ചിന്തി. റോമൻ പട്ടാളക്കാർ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ അടിച്ച് പൊളിച്ചു. ഈ മന്ദിരം പൊളിപ്പി, 3 ദിവസം കൊണ്ട് ഞാനതിനെ പണിയും എന്ന് യേശു പറഞ്ഞു. യേശുവിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ അവരടിച്ച് പൊളിച്ച് തകർത്തു കളഞ്ഞു. അവർ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു. എന്നാൽ 3-ാം ദിവസം അതിരാവിലെ യോസേപ്പിന്റെ കല്ലറയിൽ ഒരു സംഭവം ഉണ്ടായി. യേശു ക്രിസ്തു തേജസ്സിന്റെ ശരീരത്തിൽ, പുരുത്താന ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, പാതാളത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, ഈ ഭൂമിക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, പാറയിൽ വിട്ട കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. കുന്തവും വാളുമായിട്ട് വെളിയിൽ കാവൽ നിൽക്കുന്ന റോമൻ പട്ടാളക്കാർക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവൻ മരണത്തിൻ്റെ ചങ്ങല വലിച്ചു പൊട്ടിച്ചു, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ സാത്താൻ്റെ കഴിഞ്ഞ് പിടിച്ചു പറിച്ചു. അവൻ തേജസ്സിൻ്റെ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നു. അടച്ചു വെച്ചിരുന്ന കല്ലൊക്കെ ഉരുണ്ട് മാറിപ്പോയി, അവൻ തേജസ്സിൽ ഉയർത്തെഴുന്നേറ്റ് വന്നു. ആ തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ ദൈവം സമ്മതിക്കയില്ലെന്ന് 16-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയ പ്രവചനം അക്ഷരപ്രകാരം നിറവേറി. എന്താ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം? ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. കർത്താവേ, നിന്നോട് സദൃശ്യൻ ആരുമില്ല, നിന്നെ പോലെ മറ്റൊരാളില്ല, നിസ്തുല്യനാണ് യേശു ക്രിസ്തു.
ഒരു കുറ്റവും അവനില്ല, ഒരു പാപവും അവനില്ല, ഒരു ദോഷവും അവനില്ല, മനുഷ്യരുടെ നടപ്പുള്ള ഒരു ചെറിയ ലംഘനവും അവൻ്റെ ജീവിതത്തില്ല. നിങ്ങൾക്ക് ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ കഴിയുമെന്ന് യേശു ചോദിച്ചു? ആരുമില്ലായിരുന്നു. പീലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല. അവന് ഒറ്റിക്കൊടുത്ത യൂദ ആത്മഹത്യയതിനു മുമ്പ് വിളിച്ചു പറഞ്ഞു, അയ്യോ കുറ്റമില്ലാത്ത രക്തമാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ. അവൻ ഉയർത്തെഴുന്നേറ്റു ദൈവസ്ഥാനത്തിലേക്ക് പോയി. നീ എത്രയും വേഗം മടങ്ങി വരും. മടങ്ങി വരുമെന്ന് പറഞ്ഞേച്ച് പോയ ഒരാളുമില്ല. ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ച ഒരാളുമില്ല. ഇവൻ മാത്രമേ ഉള്ളൂ. ഇവൻ ഗലീലയില്, യഹൂദ്യയില്, യെരുശലേമിലൊക്കെ 31.5 വർഷം ജീവിച്ചിരുന്ന ആളാണ്. ഇന്ന് ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും അവനെ കുറിച്ചറിയാം. അവൻ ഒരു പുസ്തകവും എഴുതിയിട്ടില്ല, ഒരു ട്രാക്റ്റ് പോലും എഴുതിയിട്ടില്ല. ആകെ എഴുതിയെന്ന് പറയുന്നത് പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്നപ്പോൾ നിങ്ങൾ പാപമില്ലാത്തവൻ അവിടെ ആദ്യം കല്ലെറിയണമെന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞ നിലത്ത് അവൻ എഴുതിക്കൊണ്ടിരുന്നത്. എന്തോ എഴുതിയെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ വ്യാഖ്യാനം പലതുണ്ട്. അതിലൊരു വ്യാഖ്യാനം ഞാൻ പറയാം. യഹൂദന്മാർക്ക് 10 കൽപ്പനകളാണുള്ളത്. അവരുടെ സംഖ്യകളെ ഈ കൽപ്പനയോട് ബന്ധപ്പെട്ടവരെ പഠിപ്പിക്കാറുണ്ട്. 1 എന്ന് പറഞ്ഞ 1 കൽപ്പന, 2 എന്ന് പറഞ്ഞ 2 കൽപ്പന. അവർക്കറിയാം യേശു കുനിഞ്ഞിരുന്ന് 1 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ എഴുതി. ഓരോരുത്തർ വന്ന് നോക്കുമ്പോൾ ഒരുത്തൻ വന്ന് നോക്കി കല്ലും കൊണ്ട് നോക്കി 7, അവൻ കല്ലിട്ടിച്ച സ്ഥലം വിട്ടു. വേറൊരുത്തം വന്നപ്പോൾ 2, അവൻ കല്ലിട്ടിച്ച സ്ഥലം വിട്ടു. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അത് കണ്ടപ്പോൾ അത് ബഹുമാനിക്കാത്തവൻ കല്ലിട്ടിച്ച് പോയി. യേശു 1 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ എത്തി നോക്കുന്നവരുടെ ജീവിതം അനുസരിച്ച് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് വ്യാഖ്യാനം. ഏതായാലും ഒരു പുസ്തകം അവൻ എഴുതിയിട്ടില്ല. പക്ഷേ ലോകത്തിലെ സകല സെമിനാരുകളിലും, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും 1000 പുസ്തകമല്ല, 10,000 പുസ്തകമല്ല, 1,000,000 പുസ്തകമല്ല, 1,000,000 പുസ്തകങ്ങൾ അവനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവനറിയാവുന്ന ഭാഷ അരമൈക് സുറിയാനി എന്ന അക്കാലത്തെ ഭാഷ, അരാമ്യ സുറിയാനി ഭാഷ. എന്നാൽ ലോകത്തിൽ ഇന്നുള്ള എല്ലാ ഭാഷകളിലും അവനെക്കുറിച്ചുള്ള ബൈബിൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. 2015 ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം ബൈബിൾ. 16 ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം ബൈബിൾ. 17 ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം ബൈബിൾ. 18 ഇതിനോടകം ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം ബൈബിൾ. The best seller. എല്ലാ വർഷവും ഈ പുസ്തകമാണ്, അവനെ കുറിച്ചുള്ള പുസ്തകമാണ്. എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്റെ കണ്ണ് ചിമ്മിപ്പോകാതെ ദുഷ്ടപിശാച് ലോകത്തിൻ്റെ മായ ചന്തയിലൂടെ നീ പോകുമ്പോൾ നിന്നെ ആകർഷിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നീ കണ്ടുകൊള്ളണം, ഇവനെത്ര മഹാൻ. ഇവനൊപ്പം പറയാനൊരാളില്ല, ഇവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല, ദൈവമേ നിന്നോട് സദൃശനാരുമില്ല. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന നിരവധി സംഭവങ്ങൾ യേശുവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ആസന്നമാണെന്ന് കാണിക്കുക. അസാധാരണമായ വെള്ളപ്പൊക്കം അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. കാലാവസ്ഥാ വ്യതിയാനം, പെരുമഴ, നദികൾ മുഴുവൻ ഉയർന്നു പൊങ്ങി എല്ലാ ദേശങ്ങളുടെയും ഒഴുകി പലരുടെയും ജീവൻ അപഹരിച്ചു. സൗദി അറേബ്യ മരുഭൂമിയാണ്, പക്ഷെ മഴ പെയ്ത വെള്ളപ്പൊക്കമാണ്. കുവൈറ്റ് മരുഭൂമിയാണ്, മഴ പെയ്ത് വെള്ളപ്പൊക്കമാണ്. ഒമാൻ മരുഭൂമിയാണ്, മഴ പെയ്ത് വെള്ളപ്പൊക്കമാണ്. പെരുമഴ പെയ്യുകയാണ്, മരുഭൂമികളിൽ വെള്ളപ്പൊക്കം. ഈ പറയുന്നതിൻ്റെ അർത്ഥം
പറയുന്നതിനർത്ഥം പ്രകൃതി മാറിയിരിക്കുന്നു, കാലാവസ്ഥ മാറിയിരിക്കുന്നു. മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിപ്പാൻ കഴിയാതെ വണ്ണം ഈ ഭൂമി പൊടുപുട പൊട്ടിക്കൊണ്ടിരിക്കുന്നു, കിറുകിറ കീറിക്കൊണ്ടിരിക്കുന്നു. ഇത് കവൽമാടം പോലെ ആടിക്കൊണ്ടിരിക്കുന്നു, ഇത് മത്തനെ പോലെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. ഇത് വീഴും നിശ്ചയം, അതിനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ഒരു വലിയ പെരുമരം, വലിയ പൊക്കമുള്ള ഒരു മരത്തിൽ നിറച്ച കിളികൾ കൂടുകെട്ടിരിക്കുക, എന്നാൽ ഒരു വൃക്ഷം മുറിക്കുന്ന ഒരാൾ വന്ന്, മരം വെട്ടുന്ന ഒരാൾ വന്ന് അവൻ്റെ മഴുകൊണ്ട് ആഞ്ഞാഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ കിളികളുടെ നൃത്തം തീർന്നില്ല, അത് വീഴാൻ പോകും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചില്ല മറ്റേ ചില്ല ചാടും, എല്ലാവരും കൂടെ ശബ്ദമുണ്ടാക്കി പാട്ടുപാടി നൃത്തം ചെയ്യുമ്പോൾ ആ വഴി വന്നൊരു വഴിപോക്കൻ ചോദിച്ചു, അല്ലേ പക്ഷികളെ, നിങ്ങളുടെ കൂടെയുള്ള മരം വീഴാൻ പോകാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഞങ്ങൾക്കറിയാം. ഇത് വെട്ടിക്കൊണ്ടിരിക്കുക, ഞങ്ങൾക്കറിയാം. ഇത് കുറെ കഴിയുമ്പോൾ നിലമ്പത്തു, ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ കൂടുകൾ മുഴുവൻ പോകും, ഞങ്ങൾക്കറിയാം. പിന്നെ എങ്ങനെ നിങ്ങൾ ഇത്രയും ചാടുന്നത്, പിന്നെ എങ്ങനെ ഇത്രയും ഡാൻസ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാ ഇത്രയും പാടുന്നത്? അവർ പറഞ്ഞു, ഇത് വീഴും ഞങ്ങൾക്കറിയാമെങ്കിലും രണ്ട് ചിറകുകൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഞങ്ങൾ പറന്ന് ഉയരും, വാനവിരിവിലേക്ക് പറന്ന് ഉയരും. ഈ ഭൂമി വീഴാനുള്ളതാണ്, ഈ ലോകം തകരാനുള്ളതാണ്, ഈ ലോകത്തിൻ്റെ വീഴ്ച അടുത്തിരിക്കുകയാണ്. പക്ഷേ ദൈവം ഇതെല്ലാം ഇവിടേക്ക് കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കപ്പെടാനുള്ളവരാണ്. മുട്ടസൂചി ഫാക്ടറിയിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, പണ്ട് കാലത്ത് മുട്ടസൂചി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ഒരുപാട് സൂചികൾ നിലത്ത് വീണു പോകും. ഒരു പകലത്തെ പണി കഴിയുമ്പോൾ അത് അപകടമാണ്. ആ സൂചികളെല്ലാം എടുക്കാൻ എന്താ മാർഗം? നുള്ളിപ്പെറുക്കാൻ പോയാലും ഒരു സമയം ഒത്തിരി ജോലി വേണം. ഒരു വലിയ മാഗ്നറ്റ് ഉണ്ട്, കാന്തം. ആ കാന്തത്തിൻ്റെ മുകളിൽ കൂടെ കൊണ്ടുപോകും, സകല സൂചിയും ചാടിപ്പിടിക്കും. ആരും പെറുക്കണ്ട, ഈ മാഗ്നറ്റ് അടുത്ത് എന്നാൽ മതി, സൂചി ചാടി മാഗ്നറ്റ് പിടിക്കും. ഒരു പ്രാവശ്യം മാഗ്നറ്റ് പോയി കഴിയുമ്പോൾ മുട്ടുസൂചികളെല്ലാം പോയി. അവിടെ തീപ്പെട്ട് കൊലി കിടപ്പുണ്ട്, തീപ്പെട്ട് കൊലി ചോദിക്കും, എന്താ ഇത്ര വലിയ ചാട്ടോ, എന്തിനാ മുട്ടുസൂചി അവിടെ കിടക്കും, ഞാൻ തന്നെ കിടക്കുന്നത് കണ്ടില്ലേ, അതുപോലെ നിനക്കും കിടക്കരുതോ. ഉടനെ മുട്ടുസൂചി പറയും, എല്ലാം ഒരു വ്യത്യാസമുണ്ട് നീ ഞാനുമായിട്ട്. മാഗ്നറ്റ് അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഇളക്കം എനിക്കുണ്ട്, ഒരു പൊക്കം എനിക്കുണ്ട്, ഒരു ചാട്ടം എനിക്കുണ്ട്. അതായത് നമ്മുടെ മാഗ്നറ്റ് വരാറായി, നമ്മുടെ ഏറ്റവും വലിയ കാന്തം മടങ്ങി വരാറായി. നീ ഇവിടുന്ന് എടുക്കപ്പെടാൻ സമയമായി, നീ ഇവിടുന്ന് പോകാനുള്ളവനാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ് നീ ഇവിടെ യാത്ര പറഞ്ഞ് നിത്യതയിൽ മറയാനുള്ളവനാണ്. ആ പ്രത്യാശയോട് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവേ. ടെലിവിഷനോട് ഇപ്രസം കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാവേ, യേശു ക്രിസ്തു നിസ്തുല്യനാണ്, അവൻ അതുല്യനാണ്, അവനെപ്പോലെ മറ്റൊരാളില്ല, അവനോട് സദൃശ്യനാരുമില്ല. അവൻ പതിനായിരങ്ങളിൽ അതിസുന്ദരനാണ്, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അവനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശുവെ, അവിടെ നിന്ന് ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കണം. സ്വർഗസ്വരായ പ്രിയ പിതാവേ, ലോകം വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ, അവർ കർത്താവിലേക്ക് വരാനിടയാക്കണം. ഇവിടെ കൂടി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ. കർത്താവിലുള്ള ഭക്തി വർദ്ധിപ്പാൻ, കർത്താവിലുള്ള സന്തോഷം വർദ്ധിക്കുവാൻ, കർത്താവിലുള്ള സ്നേഹം വർദ്ധിപ്പാൻ ഇടയാക്കണേ. ഇവനെത്ര മഹാനും നോക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.